ഹായ് ഗായ്സ്, ആർബിഎം ടെക് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ബാറ്ററിയെ കുറിച്ച് പറയാനാണ്. അതായത് നമ്മളെ ടൂ വീലറിലും അല്ലെങ്കിൽ എന്താണ് മെയിൻ ആയിട്ട് സ്കൂട്ടർ ബൈക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് എല്ലാത്തിലും ഇതുപോലൊരു എന്താണ് ലെഡ് ആസിഡ് ബാറ്ററി ഇതുപോലെ വരും. അപ്പോ ഇതിന്റെ മെയിൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബാറ്ററി ഡൗൺ ആയി പോവാ, സെൽഫ് കിട്ടാതെ വരാ, അതുപോലെ തന്നെ എന്താണ് ഇൻഡിക്കേറ്റർ ഓണതൊക്കെ ഡൗൺ ആയി പോവാ, വർക്ക് ചെയ്യാത്ത അവസ്ഥ വരാ. അപ്പൊ നമ്മളെ ബാറ്ററി എങ്ങനെ വന്നാലും ഒരു മൂന്നോ നാലോ കൊല്ലം കഴിയുമ്പോൾ എന്തായാലും നമ്മളെ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോ ചിലര് അതിന് മുന്നായിട്ട് മാറ്റമുണ്ട്, വൺ ഇയർ യൂസ് ചെയ്തിട്ട് മാറ്റുന്നവരുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഒരു ആറ് മാസം യൂസ് ചെയ്തിട്ട് മാറ്റുന്നവരുണ്ട്. പുതിയ ബാറ്ററി മേടിച്ചിട്ട് കംപ്ലൈന്റ് ആവുക, അത് വാറണ്ടി കൊണ്ടുപോയി ചേഞ്ച് ചെയ്യുക. അപ്പൊ നിങ്ങളെ പ്രശ്നങ്ങൾ വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഒന്നൊക്കെ എന്ന് വെച്ചാല് പണ്ടത്തെ പോലെ എല്ലാം ബാറ്ററിയുടെ ക്വാളിറ്റിയിൽ കുറച്ച് കുറവായിട്ട് വരുന്നുണ്ട്. അതായത് ക്വാളിറ്റിയും ചില അകത്ത് വരുന്ന എന്താണ് ആസിഡ് ആയാലും ഇലക്ട്രോണിക് സംഭവങ്ങളൊക്കെ ആയാലും എന്താണ് അതില് ചെറിയൊരു ക്വാളിറ്റി കുറവ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്താണ് പ്രൊഡക്റ്റ് സെയിൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതി വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബാറ്ററി നമ്മൾ വാറണ്ടിക്ക് മേടിച്ചാൽ ഇപ്പോൾ കംപ്ലൈന്റ് ആവുന്നുണ്ട് കൂടുതലായിട്ട്. അപ്പോൾ അതെന്താന്നുള്ളത് കമ്പനിയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതും ചെക്ക് ചെയ്യേണ്ടതും, നമ്മളല്ല. അപ്പോൾ അത് നമുക്ക് വാറണ്ടി ആയിട്ട് മാറിക്കിട്ടുണ്ട്, എന്നാലും നമ്മൾ വാറണ്ടിക്ക് മാറ്റി വെച്ച് ബാറ്ററികളൊക്കെ ഒരു രണ്ട് വർഷം കഴിയുമ്പോഴേക്കും പിന്നെയും പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും രണ്ടു വർഷം യൂസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്താണ് ബാറ്ററി മേടിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു മൂന്ന് വർഷം നാല് വർഷം കൂടുമ്പോൾ നമ്മളെ ബാറ്ററീസ് ഒക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട വരുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു നോർമൽ ഗതിയിൽ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് നമ്മളെ ബാറ്ററീസ് ഒക്കെ നമ്മൾ എന്താണ് ഒരു നമ്മൾ ഓടുന്ന വണ്ടി സ്ഥിരമായിട്ട് റണ്ണിങ് ചെയ്യുന്ന വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളെ ബാറ്ററിയിൽ പവർ നമ്മൾ യൂസ് ചെയ്ത് സെൽഫ് അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ലൈറ്റ് ഹോൺ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വണ്ടി ഓടണ ബാറ്ററി ചാർജ് ആവണുണ്ട് പ്രോപ്പറായിട്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആവാത്ത ഒരു കണ്ടീഷൻ വന്നതിൽ എന്താണ് ബാറ്ററി ഡൗൺ ആയി പോകും, അതുപോലെ നമ്മൾ റീചാർജ് ചെയ്ത് പിന്നെ സെറ്റ് ചെയ്യേണ്ടി വരുന്നു. അത് ബാറ്ററി ചാർജ് ആവാത്ത കാരണം എന്ന് വെച്ചാൽ വണ്ടിയിൽ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി കൺവെർട്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ കംപ്ലൈന്റ് വരുന്നതാണ്. അല്ലാത്ത പക്ഷം പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാതെ ആകുമ്പോൾ, അതായത് ഇപ്പൊ നമ്മളെ ബൈക്കോ സ്കൂട്ടറോ നമ്മൾ ഓടിക്കാതെ കയറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ കംപ്ലൈന്റുകൾ അങ്ങനെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതായത് നമ്മൾ റെസ്റ്റിലിരിക്കുന്ന വണ്ടി, അതായത് ഇപ്പോൾ ഒരു മൂന്നോ നാലോ മാസത്തേക്കോ അല്ലെങ്കിൽ രണ്ട് മാസത്തേക്കോ ഒരു മാസത്തേക്കോ നമ്മളെ വണ്ടി എന്താണ് നമ്മൾ ഓടിക്കാതെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ, സ്കൂട്ടർ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ, നമ്മൾ എന്താണ് റെസ്റ്റിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബാറ്ററികൾ എന്താണ് കംപ്ലൈന്റ് ആയി പോവും, അല്ലെങ്കിൽ എന്താണ് പൂർണ്ണമായി ഡെഡ് ആയി പോവും. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ യാതൊരു കണക്ഷനും ഇല്ലാതിരിക്കുന്ന ഒരു ബാറ്ററിയാണ്. നമ്മളെ ബൈക്കിൽ സ്കൂട്ടറിൽ ഇരിക്കുമ്പോൾ അങ്ങനെയല്ല, ഇതിൽ രണ്ട് ടെർമിനലും കണക്ട് ചെയ്ത് സർക്യൂട്ട് ഫുള്ള് ലൈനായിട്ട് എന്താണ് വോൾട്ടേജ് പാസ് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഈ ടൈമിൽ എന്താണ് മെയിൻ ആയിട്ട് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൽ നിന്നും സപ്ലൈ ഫുൾ ടൈം ലൈനിൽ, അതായത് വണ്ടി ഫുള്ളായിട്ടുള്ളൊരു സർക്യൂട്ട് എന്താണ് വോൾട്ടേജ് ഉണ്ടാവും. അപ്പൊ ഇത് ഫുൾ ടൈം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബാറ്ററിയിൽ നിന്ന് അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എന്താണ് വോൾട്ടേജ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ എന്താണ് ഈ ബാറ്ററി ഫുള്ളായിട്ട് ഡൗൺ ആയി ഇറങ്ങിപ്പോ. അപ്പൊ നിങ്ങൾ ഒരു വാഹനം ഓടിക്കാതെ റെസ്റ്റിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ വാഹനത്തിന്റെ ബാറ്ററി ഡൗൺ ആയിട്ട് അത് ഡെഡ് ആയി പോയി ചെയ്യുന്നത്. അതിൽ ഒരു എന്താണ് 60% ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബാക്കി 40% ബാറ്ററി എന്താണ് കംപ്ലൈന്റ് ആയി പോകുന്നത്. നമ്മൾ വാറണ്ടിക്ക് മേടിച്ചിട്ട് വീണ്ടും വാറണ്ടിക്ക് കൊടുത്ത് രണ്ടാമതൊരു ബാറ്ററി മേടിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ആ ബാറ്ററി നമ്മൾ എന്താണ് ഇതുപോലെ വണ്ടി ഓടിക്കാതിരുന്നിട്ട് പിന്നെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ആ വാറണ്ടി പിരീഡ് കഴിഞ്ഞു, പിന്നെ നമുക്ക് ഒരു രണ്ട് വർഷം കഴിയുമ്പോഴേക്കും ബാറ്ററി വീണ്ടും പുതിയത് മേടിക്കേണ്ടി വരും. അപ്പൊ ഒരു മൂന്ന് വർഷം നാല് വർഷം യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള ബാറ്ററികൾ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾ എന്താണ് അതൊരു വൺ ഇയറോ ടു ഇയറോ ആയിട്ട് ആക്കി കുറയ്ക്കുന്നു. അപ്പോൾ അത് എങ്ങനെ മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഒന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടെ നമ്മളെ വണ്ടി ഒന്ന് എന്താണ് ഓടിച്ച് സ്റ്റാർട്ട് ചെയ്ത് റീചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ കൊടുക്കുക. അല്ലാത്ത പക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബാറ്ററി ബൈക്കിൽ നിന്ന് സ്കൂട്ടറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അതായത് ഫുൾ ചാർജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ഇലക്ട്രിക് ഷോപ്പിലോ ബാറ്ററി ഷോപ്പിലോ കൊടുത്തിട്ട് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം മാറ്റി നമുക്ക് ഇതുപോലെ എടുത്തു വെക്കാവുന്നതാണ് ബാറ്ററികൾ. അപ്പോൾ ബാറ്ററിക്ക് കംപ്ലൈന്റ് വരുന്നില്ല, കാരണം ഇതിനകത്ത് ആ ഫുൾ വോൾട്ടേജ് എപ്പോഴും നിലനിൽക്കും. അല്ലെങ്കിൽ നമ്മളെ വണ്ടി ഓടിച്ചു കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ലോങ്ങോ അല്ലെങ്കിൽ കുറച്ച് ദൂരമോ ഓടിച്ചതിന് ശേഷം ഊരി വെച്ച് കഴിഞ്ഞാലും ബാറ്ററി ഫുൾ ചാർജ് ആയിരിക്കും. അപ്പൊ അതുപോലെ നമുക്ക് റിമൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ബാറ്ററി കംപ്ലൈന്റ് ഇല്ലാതെ നമുക്ക് ഒരു മൂന്നാല് വർഷത്തോളം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ബാറ്ററികളൊക്കെ റൈറ്റ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെയിൻ ആയിട്ട് ഏറ്റവും ലോ ലെവൽ ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 900 തുടങ്ങി ബാറ്ററി സ്റ്റാർട്ടിംഗ് ആണ്. അത് 2.5, 3 AH, 4 AH, പിന്നെ 5 AH, അതുപോലെ തന്നെ 9 AH. ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ 9 AH ബാറ്ററിയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ റൈറ്റ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 അല്ലെങ്കിൽ 900 മുതൽ അവിടെ നിന്ന് തുടങ്ങി ഒരു
എന്താണ് 3000 വരെ ബാറ്ററിയുടെ ഈ ബൈക്കിന്റെ ബാറ്ററികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ കൂടിയ ബൈക്കുകളാകുമ്പോൾ അതുപോലെ തന്നെ 3 something അല്ലെങ്കിൽ 4000 അല്ലെങ്കിൽ 4000 വരെയും കയറിപ്പോണ്ട്. ഇതുപോലുള്ള വലിയ ബാറ്ററികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിലൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് 5000 to 6000 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ചെറിയ ബാറ്ററികളെ കുറിച്ചായിരുന്നു ഒരു നിങ്ങളൊരു അറിവ് നിങ്ങൾ വെക്കുക. അതുപോലെ തന്നെ എന്താ അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്താണ് ബാറ്ററി എങ്ങനെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എങ്ങനെ മൾട്ടിമീറ്റർ ഇല്ലാതെ നമുക്ക് എങ്ങനെ കംപ്ലൈന്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതായത് സാധാരണ ഒരു യാത്രക്കാരനെ എങ്ങനെ അതിന്റെ കംപ്ലൈന്റ് മനസ്സിലാക്കുക എന്നുള്ളത് ജസ്റ്റ് ഒരു അടുത്ത ഷോർട്ട് വീഡിയോ പോലെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്കും പാസ് ചെയ്യുക. നിങ്ങളുടെ ബാറ്ററികളിൽ ടൂ വീലറിലും സ്കൂട്ടറിലൊക്കെ ഉള്ള എന്താണ് ബാറ്ററികൾ നിങ്ങൾ എന്താണ് ലൈഫ് കൂട്ടാൻ ശ്രമിക്കുക. അപ്പൊ ലൈഫ് എങ്ങനെ കൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുക, റൺ ചെയ്ത് വെക്കുക, അല്ലാത്ത പക്ഷം ബാറ്ററി റിമൂവ് ചെയ്ത് വെക്കുക, എന്താണ് ഊരി ഇതുപോലെ ഫുൾ ചാർജ് ചെയ്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈന്റ് ഇല്ലാതെ ഇരുന്നോളും. അപ്പൊ ഇതിലുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ഇനി കിട്ടാനായിട്ട് ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഈ അറിവ് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഗായ്സ്.